എൻസിപിയെ പടിക്ക് പുറത്താക്കിയതോടുകൂടി പിണറായി വിജയൻ ഒരു കാര്യം വ്യംഗ്യമായി സീതാറാം യെച്ചൂരിയോട് പറഞ്ഞു. സീതാറാം യെച്ചൂരിയെ പിണറായി വിജയൻ അംഗീകരിക്കുന്നില്ല. സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും പിണറായി വിജയൻ കൊടുക്കുന്നില്ല. എന്താണ് പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള പ്രശ്നം? അതൊരു കുടിപ്പകയാണ്, അത് ഗ്രൂപ്പ് വൈരമാണ്, ഒരിക്കലും അടങ്ങാത്ത കനലുകൾ ഉള്ള വൈരം. സീതാറാം യെച്ചൂരി എക്കാലവും ബി എസിൻ്റെ പക്ഷത്തായിരുന്നു. ബി എസിൻ്റെ പരിസ്ഥിതി പ്രണയത്തോടും പരിസ്ഥിതി വിപ്ലവത്തോടും ലാളിത്യമാർന്ന ജീവിത ശൈലിയോടും ഒക്കെ സീതാറാം യെച്ചൂരി ആകൃഷ്ടനായിരുന്നു. ബി എസ് എന്നാൽ സീതാറാം യെച്ചൂരിക്ക് പ്രതീകാത്മകമായ കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്നാൽ എങ്ങനെ ജീവിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ സീതാറാം യെച്ചൂരി പഠിച്ചത് ബി എസിൽ നിന്നാണ്. കേരളത്തിൽ പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനും ഓതിരം കടകം പറഞ്ഞ് പരസ്പരം വെട്ടിയപ്പോൾ, ബി എസ് പക്ഷത്തെ പിണറായി വിജയൻ വെട്ടി അരിഞ്ഞപ്പോൾ, ഒടുവിൽ ബി എസിനെ വരെ പാർട്ടിയിൽ നിശബ്ദനാക്കിയപ്പോൾ യെച്ചൂരി മാത്രമായിരുന്നു ബി എസിനോടൊപ്പം ഉണ്ടായിരുന്നത്. ബി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചെടുക്കാൻ വേണ്ടി യെച്ചൂരി പല കാര്യങ്ങളും ചെയ്തു, പല പോരാട്ടങ്ങളും നടത്തി. ബി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പ്രകാശ് കാരാട്ടായിരുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ്റെ തോഴനായിരുന്നു. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം പ്രകാശ് കാരാട്ടിന് ഒന്നുമില്ല. പോളിറ്റ് ബ്യൂറോയിൽ അന്ന് ബി എസിന് വേണ്ടി ഘോരഘോരം വാദിച്ചത് സീതാറാം യെച്ചൂരിയാണ്. ബി എസ് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ വന്നു. പരസ്യ പ്രസ്താവനകൾ നടത്തി ബി എസ് പിണറായിയെ വെല്ലുവിളിച്ചു. അപ്പോഴൊക്കെ പോളിറ്റ് ബ്യൂറോ നടപടിയെടുക്കാൻ ഒരുങ്ങി. എന്നാൽ സീതാറാം യെച്ചൂരി ഒരു വൻമതിൽ പോലെ നിന്ന് ബി എസ് അച്യുതാനന്ദനെ സംരക്ഷിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും തമ്മിലുള്ള കുടിപ്പക. ഇരുവരും തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല. മാത്രമല്ല, സീതാറാം യെച്ചൂരി എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും പിണറായി വിജയൻ പലപ്പോഴും കത്തിവെച്ചു. ഉദാഹരണത്തിന്, ബംഗാളിൽ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള തീരുമാനം. ബംഗാളിൽ കോൺഗ്രസുമായി സഹകരിച്ച് തൃണമൂലിനെ നേരിടാൻ യെച്ചൂരിയും ബംഗാൾ ഘടകവും തീരുമാനിച്ചിരുന്നു. എന്നാൽ കേരള ഘടകം നഖ ശിഖാന്തം അതിനെ എതിർത്തു. മാത്രമല്ല, കോൺഗ്രസുമായുള്ള ബാന്ധവം ശരിയല്ലെന്ന് യെച്ചൂരിയെ തിരുത്തുകയും ചെയ്തു കേരള ഘടകം. എന്നാൽ ഇപ്പോൾ യെച്ചൂരി പോളിറ്റ് ബ്യൂറോയിൽ പിടിമുറുക്കിയിരിക്കുന്നു. യെച്ചൂരി എടുക്കുന്ന നിലപാടുകൾക്ക് പ്രസക്തിയുണ്ടെന്ന് പോളിറ്റ് ബ്യൂറോ മനസ്സിലാക്കിയിരിക്കുന്നു. യെച്ചൂരി എടുക്കുന്ന നിലപാടുകൾ സത്യസന്ധവും ബുദ്ധിപൂർവവുമാണെന്ന് പോളിറ്റ് ബ്യൂറോ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ എതിർപ്പിനെ മറികടന്ന് ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാൻ സി പി എം തീരുമാനിച്ചത്. ഇതോടുകൂടി പിണറായി വിജയനും യെച്ചൂരിയും കൂടുതൽ അകലുകയായിരുന്നു. യെച്ചൂരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം തകരുന്നത് സി പി എമ്മിന് ക്ഷീണമായി മാറിക്കൊണ്ടിരുന്നു. സി പി എമ്മിൻ്റെ സംഘടനാ ദൗർബല്യം പ്രകടമായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ എൻ സി പി പ്രശ്നത്തിൽ പിണറായി വിജയൻ യെച്ചൂരിക്ക് പണി കൊടുത്തിരിക്കുന്നു. യെച്ചൂരി എൻ സി പിയെ ഇടതുപക്ഷത്തോട് നിർത്തണമെന്ന് പിണറായി വിജയനോട് ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയൻ അത് തള്ളിക്കളഞ്ഞു. മാത്രമല്ല, യെച്ചൂരിയുടെ വാക്കിന് താൻ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. എന്തായാലും ഇനിയും കുടിപ്പക തുടരും യെച്ചൂരിയും പിണറായി വിജയനും തമ്മിൽ.